എല്ലാവർക്കും തൃശ്ശൂർ കാരങ്കടിയിലേക്ക് കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ആസ്പെയർ സിറ്റിയിലാണ്. നമ്മുടെ ഒഫീഷ്യൽ ഫിഫയുടെ ട്രോഫി ഇവിടെ നമ്മുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അതിനോടൊപ്പം നമ്മുടെ ഒരു മ്യൂസിക് ഷോയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്നിങ് ട്രോഫി വേൾഡ് കപ്പ് നമുക്ക് പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയങ്ങളൊന്നായ കലീഫ സ്റ്റേഡിയമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആസ്പെയർ സോണിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഒരു നാല് മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ക്യൂ നിൽക്കണം. അപ്പോൾ അത് ബാരിക്കേഡ് ചെയ്ത് കണ്ടത് ഇത്രയും ആളുകൾ നമ്മൾ ആ വിന്നിങ് ട്രോഫി കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ബാരിക്കേഡിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കിട്ടിയാൽ നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കും. നേരത്തെ കണ്ട ക്യൂ ഇന്ന് അവസാനം എത്തുന്ന ഈ ഒരു ഏരിയയിലേക്കാണ് കണ്ടില്ല. ഇത്രയും പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു വിന്നിങ് ട്രോഫി അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലാതെയോ നമുക്ക് ആ ട്രോഫിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നേരിട്ട് കാണാമെന്നുള്ളൊരു ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വേൾഡ് കപ്പിന് അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അത് നേരിട്ട് കാണാനും അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും പറ്റുന്നതെന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു, പക്ഷേ ഫോട്ടോ കൂടെ നിന്നെടുക്കാൻ സാധിച്ചില്ല. ഇതിനൊരു പർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്, ഒരു 4 മണി തൊട്ട് ഒരു 8:30 വരെയുള്ള സമയം. അതിനുള്ളിൽ നമ്മൾ ആ ബാരിക്കേഡ് ചെയ്ത ഏരിയയിലേക്ക് കടന്നാൽ മാത്രമേ നമുക്കത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും അത് കാണാനും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്പെയർ സോണാണ്. ഖത്തറിലെ ഹുസൈൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പോണ്ട്, അങ്ങനെ ചെറിയ വാട്ടർ ഗെയിംസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമുള്ളതാണ്, നമ്മുടെ മുതിർന്നവർക്കായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ അതൊരു ഫാമിലിക്ക് അലൗഡ് ഉള്ളൊരു പാർക്കാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബാച്ചുലേഴ്സിനും എൻട്രി ചെയ്യാവുന്നതാണ്. നമ്മുടെ ട്രോഫി മാത്രമല്ല, കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഈ കോട്ട് പോലെയുള്ളതിൽ നമ്മൾ കുട്ടികൾ പന്തടിച്ച് ഗോളാക്കുകയാണെങ്കിൽ ചെറിയൊരു സമ്മാനമൊക്കെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു മ്യൂസിക് ഷോ ഒക്കെ അവിടെ നടന്നിരുന്നു, ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു സിംഗറുടെ. അപ്പോൾ അത് അപ്പോൾ നമ്മുടെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മളെന്തായാലും പോസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ആയിക്കോട്ടെ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കീഴിലെ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.